കടൽ ജീവികളായ മീസോസോറുകളാണ് പാമ്പുകളുടെ ആദിമർ എന്നാണ് ഒരു വിഭാഗം ശാസ്ത്രകാരന്മാർ പറയുന്നത് കാലുള്ള ജീവികളിൽ നിന്ന് പരിണാമം സംഭവിച്ച് അവ വെള്ളത്തിലും കരയിലും മരത്തിലുമെല്ലാം താമസം തുടങ്ങി ലോകത്തിൽ ആകെ മൂവായിരത്തി അഞ്ഞൂറിലധികം ഇനം പാമ്പുകളുണ്ട് കേരളത്തിൽ നൂറിലധികം ഇനം പാമ്പുകളും ഉണ്ട് ശീതരക്തമുള്ള ഇനമൃഗങ്ങളായ പാമ്പുകൾ പ്രധാനമായും ഏഴു കുടുംബങ്ങളിലായാണ് കാണപ്പെടുന്നത് എലാപിടെ വൈപ്പറിടെ കൊളുബ്രിടെ ബോയ്ഗണെ പൈത്തോണിടെ യൂറോപെൽറ്റിടെ ബോയിടെ എന്നിവയാണ് പ്രധാനപ്പെട്ട കുടുംബങ്ങൾ എലാപിടെ വൈപ്പറിടെ കുടുംബത്തിൽ വിഷമുള്ള ഇനം പാമ്പുകളെയും കൊളൂബ്രിടെ ബോയ്ഗണെ പൈത്തോണിടെ യൂറോപെൽറ്റിടെ ബോയിടെ എന്നീ അഞ്ച് കുടുംബങ്ങളിൽ വിഷമില്ലാത്ത ഇനം പാമ്പുകളുമാണ് ഉൾപ്പെടുന്നത് കേരളത്തിൽ ഇതിനോടകം നൂറിലധികം ഇനം പാമ്പുകളെ കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും അതിൽ മനുഷ്യന് മരണകാരണമായേക്കാവുന്ന വിഷമുള്ള പാമ്പുകൾ കരയിൽ അഞ്ചെണ്ണം മാത്രമാണ് വെള്ളിക്കെട്ടൻ മൂർഖൻ അണലി ചുരുട്ടമണ്ഡലി ഈ നാലിനം പാമ്പുകളെ പൊതുവെ ദ ബിഗ് ഫോർ എന്നാണ് വിളിക്കുന്നത് ഇവരെ കൂടാതെ വിഷമുള്ള മറ്റൊരാൾ രാജവെമ്പാലയാണ് പക്ഷെ രാജവെമ്പാലയെ അത്രയൊന്നും നാട്ടിൽ കാണാറില്ല ഇവ നിത്യഹരിത വനങ്ങളിൽ മാത്രമാണ് താമസിച്ചു വരുന്നത് ഇവർക്ക് മനുഷ്യന്റെ സഹവാസം തീരെ ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ നാട്ടിലിറങ്ങുന്നത് വളരെ വിരളമാണ് ശംഖുവരയ മോതിര വളയം വള കൊഴുപ്പൻ വള വളപ്പൻ വളയിപ്പാൻ എന്നൊക്കെ അറിയപ്പെടുന്ന പാമ്പാണ് വിഷവീര്യത്തിന്റെ കാര്യത്തിൽ ഏഷ്യയിൽ തന്നെ നമ്പർ വൺ മൂർഗൻ എല്ലാവർക്കും അറിയാവുന്നത് പോലെ മൂർഖന്റെ പത്തിയും അതിന്റെ പിന്നിലുള്ള സ്പെക്ടാക്കൾ അടയാളവുമാണ് അവയെ പെട്ടെന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്നത് ഒത്തിലൊക്കെ ഇരിക്കുന്ന മൂർഖൻ പാമ്പാണെങ്കിൽ അതിന്റെ ശരീരാകൃതി മാത്രമേ നമുക്ക് കാണാനാകൂ അതിനാൽ പലപ്പോഴും ശരീരം കണ്ട് മൂർഖനെ ചേരയായി തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട് ഇവിടെ തിരിച്ചറിവിനെ സഹായിക്കുന്നത് ശരീരത്തിലെ ശൽക്കങ്ങളാണ് മൂർഗൻ പാമ്പിന്റെ ശൽക്കങ്ങൾ ഗോതമ്പ് മണിയുടേതുപോലെ ഓവൽ ആകൃതിയിലായിരിക്കും ചേരയുടേതാണെങ്കിൽ അത് ഡയമണ്ട് ആകൃതിയിലായിരിക്കും ഇതാണ് മൂർഗന്റെയും ചേരയുടെയും പ്രധാന വ്യത്യാസം അണലി ചേനത്തണ്ടൻ മണ്ടലി പയ്യാന മണ്ഡലി രക്തമണ്ഡലി തേക്ക് അണലി എന്നൊക്കെ പല പേരുകളിൽ അറിയപ്പെടുന്നു ശരീരത്തിൽ പരസ്പരം തൊടാത്ത മൂന്ന് നിര ചങ്ങല അടയാളങ്ങൾ കാണാം വളരെ ശക്തിയായി ചീറ്റുന്നവരാണ് വിഷം രക്തത്തെയാണ് ബാധിക്കുന്നത് ഈർച്ചവാൾ ശൽക്ക മണ്ഡലി ഈർച്ചവാൾ ശൽക്ക അണലി രക്ത അണലി എന്നൊക്കെ അറിയപ്പെടുന്നു തലയിൽ തല തിരിഞ്ഞ ഒരു വെളുത്ത തൃശൂൽ അടയാളമുണ്ട് അണലി അണലിവർഗത്തിൽപ്പെട്ട പാമ്പുകൾ കടിച്ചാൽ പലപ്പോഴും മൂനുകൾ രോമകൂപങ്ങൾ കണ്ണ് മൂക്ക് തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്ന് സൂക്ഷ്മ രക്തകോലുകൾ പൊട്ടി രക്തം വരാറുണ്ട് മൂത്രത്തിലും ചോര കലർന്ന് കണ്ടേക്കാം അപൂർവമായി വിഷപ്പാമ്പുകളുടെ കടി വിഷമേൽപ്പിക്കാതെ വരാറുണ്ട് ഒന്നിലധികം തവണ ഇര പിടിക്കുകയോ മറ്റോ ചെയ്യുമ്പോൾ വിഷസഞ്ചിയിലെ വിഷത്തിന്റെ അളവ് വളരെ കുറഞ്ഞുപോയി കഴിയുന്ന ഒരു അവസ്ഥയിലാണ് ഇത് സംഭവിക്കാറുള്ളത് എങ്കിലും ഓരോ കടിയിലും മാരകമായത്രയുടെ പത്തോ നൂറോ ഇരട്ടി അളവ് വിഷമാണ് പാമ്പ് അത് കടിക്കുന്ന ജീവിയുടെ ശരീരത്തിൽ ഏൽപ്പിക്കുന്നത് എന്ന കാര്യം കണക്കിലെടുക്കുമ്പോൾ ഇത് വളരെ അപൂർവമായി സംഭവിക്കുകയുള്ളൂ എന്നതാണ് സത്യം ഇത്തരം കടി ശുഷ്കദംശം ഡ്രൈ ബൈറ്റ് എന്നറിയപ്പെടുന്നു എട്ടടി വീരൻ വളവളപ്പൻ വളയിപ്പാൻ മോതിരവളയൻ ഇത് മൂന്നോളം ഇനമുണ്ട് പ്രാവൻകൂർ വൂൾഫ് സ്നേക്ക് ഒരുവരയൻ പാമ്പ് തുടങ്ങിയവയ്ക്ക് വെള്ളിക്കെട്ടനുമായി സാമ്യമുണ്ട് എന്നാൽ വ്യത്യാസം എന്നത് വെള്ളിക്കെട്ടന്റെ പുറം ഭാഗത്തെ ഹെക്സകൺ ലൈൻ ആണുള്ളത് മറ്റു പാമ്പുകൾക്കൊന്നും ഈ ഹെക്സഗൺ ലൈൻ ഉണ്ടായിരിക്കില്ല പലരും പൊതുവേ തിരിച്ചറിയാനായി പറയുന്നത് വെള്ളിക്കെട്ടൻ്റെ വരകളെക്കുറിച്ചാണ് കഴുത്തിൽ നിന്ന് കുറച്ചു മാറി തുടങ്ങി വാലിന്റെ അവസാനം വരെ വരകളുള്ളതാണെങ്കിൽ അത് വെള്ളിക്കെട്ടനാണെന്നാണ് പൊതുധാരണ എന്നാൽ ഇത് ശരിയായ ഒരു തിരിച്ചറിയൽ മാനദണ്ഡമല്ല വെള്ളിക്കെട്ടന്റെ ശരീരം എന്ന് പറയുന്നത് ത്രികോണത്തിന് സമാനമായ ആകൃതിയാണ് സാധാരണ പാമ്പുകൾക്ക് ഉരുണ്ടിട്ടുള്ള ശരീരമായിരിക്കും വെള്ളിക്കെട്ടന്റെ തല നല്ല ഉരുണ്ടിട്ടുള്ളതായിരിക്കും വെള്ളിക്കെട്ടനുമായി സാമ്യം കൽപ്പിക്കപ്പെടുന്ന പാമ്പുകളുടെ തല പരന്നതായിരിക്കും പൊതുവിൽ ആളുകൾ പറയുന്നത് പാമ്പ് പാമ്പുകടിയേറ്റാൽ രണ്ട് പാടുകൾ കാണും അല്ലാത്തവ പാമ്പ് കടിച്ചതല്ലെന്നാണ് എന്നാൽ ഇത് ശരിയല്ല ചില പാമ്പുകൾ ഇര പിടിക്കുന്നതിനിടയിൽ ഒരു ഇളകി പോകാൻ സാധ്യതയുണ്ട് ആ സമയത്ത് പാമ്പ് നേരെ കടിച്ചാൽ പോലും കടിച്ചതിന്റെ ഒരു പാട് മാത്രമേ ഉണ്ടാകൂ അതുകൊണ്ട് ഒരു പാട് മാത്രം കണ്ടാൽ പാമ്പല്ല എന്ന് വിചാരിക്കരുത് പാമ്പ് കടിയേറ്റതിന്റെ മറ്റു ലക്ഷണങ്ങൾ കൂടി മനസ്സിലാക്കണം എന്നിട്ട് മാത്രമേ പാമ്പാണോ അല്ലയോ എന്ന് തീരുമാനിക്കാവൂ മൂർഖന്റെ കടിയാണ് ഏറ്റതെങ്കിൽ കടിയേറ്റതിന് വ്യക്തമായ പാടുകൾ ഉണ്ടാകും മൂർഖന്റെ കടിയേറ്റത്തിന് പതിനഞ്ചു മിനിറ്റിനു ശേഷം ഓരോരുത്തരുടെയും ആരോഗ്യത്തിനനുസരിച്ച് ലക്ഷണങ്ങളിൽ വ്യത്യാസം വ്യത്യാസമുണ്ടാക്കാം ശ്വാസം വലിക്കുന്നതിന് പ്രയാസം കടിയേറ്റ സ്ഥലത്ത് ശക്തമായ വേദനയും വീക്കവും പ്രധാന ലക്ഷണമാണ് അണലി ചുരുട്ടമണ്ഡലി എന്നിവ കടിച്ചാലുള്ള ലക്ഷണങ്ങൾ ഏകദേശം ഒരുപോലെയാണ് പൂച്ചയുടെ നഖം പോലെയുള്ള പല്ലുകളാണ് അണലിയുടേത് അത് അകത്തേക്ക് മടങ്ങിയിരിക്കുന്നത് പോലെയാണ് വായ തുറക്കുമ്പോൾ അവ നിവർന്നു വരുന്നു അണലിയുടെ കടിക്ക് നല്ല മുറിവുണ്ടാകും ധാരാളം രക്തം പോകുകയും ശക്തമായ വേദനയും വീക്കവും ഉണ്ടാവുകയും ചെയ്യും ചുട്ടുപൊള്ളുന്നത് പോലെയാണ് വേദന ഉണ്ടാവുക നീല നിറവും ഉണ്ടാകും വെള്ളിക്കെട്ടൻ പാമ്പിന്റെ വിഷവും നാഡീ വിഷമാണ് മറ്റു പാമ്പുകളുടെ കടിയിൽ നിന്നും വ്യത്യസ്തമായി ഇതിന്റെ കടിക്ക് വേദന കുറവായിരിക്കും കടിയേറ്റത് പോലും അറിയണമെന്നില്ല ശക്തമായ വയറുവേദനയും ഛർദിയും വയറിളക്കവുമാണ് ഇതിന്റെ പ്രധാന ലക്ഷണങ്ങൾ ഈ ലക്ഷണങ്ങൾ കണ്ടാൽ ശരീരത്തിൽ മുറിപ്പാടുകൾ വല്ലതുമുണ്ടോ എന്ന് നോക്കി എത്രയും വേഗം ചികിത്സ നേടണം അണലിയുടേത് വലിയ വായയായതിനാൽ കടിയേറ്റപ്പാടിൽ പല്ലുകൾ തമ്മിൽ അകലം വലുതായിരിക്കും എന്നാൽ വെള്ളിക്കെട്ടന്റെ കടിപ്പാടിൽ പല്ലുകൾ വളരെ അടുത്തായിരിക്കും എന്നിരുന്നാലും കടിയേറ്റാലുള്ള പൊതു ലക്ഷണങ്ങൾ എന്തെല്ലാം എന്ന് നോക്കാം കടിയേറ്റ ഭാഗത്ത് അസഹ്യമായ നീറ്റൽ ഉണ്ടാകും കടിയേറ്റ ഭാഗം നീര് വെച്ച് വീങ്ങും കരിവാളിപ്പുണ്ടാകും കടിവായിൽ നിന്ന് നേർത്ത രക്തം കിനിഞ്ഞുകൊണ്ടിരിക്കും ദേഹം വിറങ്ങലിക്കും കൈകാലുകൾ അനക്കാൻ കഴിയാതാകും കഴുത്തു നേരെ നിൽക്കില്ല നാവ് അനക്കാൻ വയ്യാതാവും ഭക്ഷണം ഇറക്കാൻ കഴിയില്ല ചുണ്ടു വിളറും വായിൽ നിന്ന് നുരയും പതയും ഒഴുകും കൺപോളകൾ അടഞ്ഞുപോകും ശ്വാസ തടസ്സം ഉണ്ടാകും ചിലപ്പോൾ വായിൽ നിന്നും മൂക്കിൽ നിന്നും രക്തസ്രാവവും ഉണ്ടാകും ഈ പറഞ്ഞ എല്ലാ ലക്ഷണവും ഇതേപടി എല്ലാ കടിയിലും ആവർത്തിക്കണം എന്നില്ല ഉള്ളിലെത്തുന്ന വിഷത്തിന്റെയും കടിയേൽക്കുന്ന സ്ഥാനത്തിന്റെയും അടിസ്ഥാനത്തിൽ ഇതിന് തീർച്ചയായും മാറ്റങ്ങൾ ഉണ്ടാകും വെള്ളിക്കെട്ടന്റെ കടിയേറ്റാൽ പലപ്പോഴും ആറു മണിക്കൂർ കഴിഞ്ഞു പെട്ടെന്നുണ്ടാകുന്ന അസഹ്യമായ ഒരു വയറുവേദന ആദ്യത്തെ വിഷബാധ ലക്ഷണം പാമ്പുകൾ ചൂടുള്ള കാലങ്ങളിൽ തണുപ്പ് കിട്ടുന്ന സ്ഥലങ്ങളിൽ വന്ന് കിടക്കാൻ സാധ്യതയുണ്ട് ചെടിച്ചട്ടികൾക്കുള്ളിൽ ഉഷ്ണകാലങ്ങളിൽ അവ തണുപ്പ് തേടി കിടക്കാറുണ്ട് ചെടി വൃത്തിയാക്കാനോ മറ്റോ ചെല്ലുമ്പോൾ ശത്രുവാണെന്ന് കരുതിയോ ഇരയാണെന്ന് കരുതിയോ അവ ആക്രമിച്ചേക്കാം അത്തരം സ്ഥലങ്ങളിൽ പാമ്പുകൾ ഉണ്ടായേക്കുമെന്ന ധാരണയിൽ വേണം അവിടേക്ക് ചെല്ലാൻ പാമ്പ് കടിച്ചതാണെന്ന് മനസ്സിലായാൽ സ്വയം ചികിത്സയ്ക്ക് മുതിരാതെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിക്കുകയാണ് വേണ്ടത് പാമ്പ് കടിയേറ്റ ഭാഗത്ത് മുറിവുണ്ടാക്കി രക്തമൊഴുക്കി കളയുന്നതും ചരട് വലിച്ചു കെട്ടുന്നതും രക്തം വായിൽ വലിച്ചുറ്റി കളയുന്നതും ഒന്നും ഫലപ്രദമായ പ്രാഥമിക ചികിത്സയല്ല കയ്യിലോ കാലിലോ ഒക്കെയാണ് കടിയേറ്റതെങ്കിൽ നെഞ്ചിന് താഴേക്കായി തൂക്കിയിടത്തക്ക തരത്തിൽ മുറിവുള്ള ഭാഗം പിടിക്കാം വിഷം പടരുന്നത് കുറയ്ക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത് അതുപോലെ തന്നെ പരുത്ത കോട്ടൺ തുണി കൊണ്ട് പതിയെ മുറിവിനെയും ചുറ്റുമുള്ള ഭാഗങ്ങളെയും കിട്ടിവെക്കാം ഉദാഹരണത്തിന് കാൽപാദത്തിലാണ് കടിയേറ്റിരിക്കുന്നത് എങ്കിൽ അവിടെ മുതൽ മുന്നോട്ടും മുകളിലേക്കുമായി മുഴുവൻ കാൽ തുണി തുണികൊണ്ട് ചുറ്റിവെക്കണം ഒരു കാരണവശാലും ഈ കിറ്റ് വളരെയധികം മുറുകരുത് രക്തയോട്ടം പതുക്കെയാക്കുക എന്ന ഉദ്ദേശം മാത്രമാണ് ഇതുകൊണ്ടുള്ളത് അതായത് രക്തത്തിലൂടെ വിഷം പടരുന്നതിന് പരമാവധി വൈകിപ്പിക്കുക എന്നാൽ അമർത്തി കെട്ടുന്നതോടെ രക്തയോട്ടം തന്നെ നിൽക്കുന്ന സാഹചര്യം ഉണ്ടാകും ഇത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് രോഗിയെ നയിച്ചേക്കാം ഒരുപക്ഷെ ആ കടിയേറ്റ ഭാഗം മുറിച്ചു കളയേണ്ടതായി തന്നെ വരാം ഏറ്റവും പ്രധാനം രോഗിയെ പരിഭ്രാന്തിയിലാക്കാതെ സൂക്ഷിക്കലാണ് പരിഭ്രാന്തിപ്പെടുത്തുന്നതോടെ രക്തസമ്മർദ്ദം ഉയരാനും അത് കൂടുതൽ അപകടങ്ങളിലേക്ക് രോഗിയെ നയിക്കാനും കാരണമാകുന്നു പാമ്പ് കടിയേറ്റതാണെന്ന് മനസ്സിലാക്കിയാൽ ഉടൻ തന്നെ രോഗിയെ ശാന്തനാക്കാൻ ശ്രമിക്കണം തുറന്ന് വൈകാതെ ആന്റിവനം കയറ്റാൻ സൗകര്യമുള്ള ആശുപത്രിയിൽ എത്തിക്കണം സാധാരണഗതിയിൽ സർക്കാർ ആശുപത്രികളിലെല്ലാം ആന്റിവനം കയറ്റാൻ സംവിധാനമുണ്ടായിരിക്കും രോഗിയുടെ ശരീരം അധികം അനക്കാത്ത തരത്തിൽ ഇരുത്തിയോ കിടത്തിയോ ആശുപത്രിയിൽ എത്തിക്കണം വിഷം കയറിയെന്ന് ഉറപ്പായ ഒരാളെ ഒരു കാരണവശാലും കൂടുതൽ നടത്തരുത് അത് വിഷം പെട്ടെന്ന് ശരീരമാകെ പടരാൻ ഇടയാക്കും കഴിയുമെങ്കിൽ ഇടതുവശം ചരിച്ചു കിടത്തി ആശുപത്രിയിൽ എത്തിക്കാൻ ശ്രമിക്കണം